പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ജീവിതത്തിലെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അങ്ങ് ഇടയാക്കിയതിനായ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും സമാധാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ തിരുവചനം പഠിക്കുവാനായിട്ട് തിരുപാദാന്തികയെ എടുത്തു വരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ നല്ല ഗുരുവേ, അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനത്തെ പകർന്നു തരണമേ, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കണമേ. സകല മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ, ആമേൻ. ഇന്നലെ നമ്മൾ നിർത്തിയത് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാന ചരിത്രങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ആരൊക്കെയായിരുന്നു വേദപുസ്തകം വ്യാഖ്യാനിച്ചിരുന്നത്, അതിനുള്ള അവകാശം ആർക്കൊക്കെയായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേന് വ്യാഖ്യാനത്തിൻ്റെ രീതികൾ എങ്ങനെയൊക്കെ പോയി എന്നെല്ലാം നമ്മൾ പഠിച്ചു. യേശു ക്രിസ്തു ഇപ്പോഴെങ്ങ പ്രവേശനം ചെയ്തിരിക്കുക? വാസ്തവത്തിൽ ന്യായപ്രമാണം നൽകിക്കൊടുത്തത് യേശുവാണ്. അപ്പോൾ താൻ അത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് വേറെ ആരെക്കാളുപരി യേശുവിന് നല്ലപോലെ അറിയാം. പക്ഷെ വന്നപ്പം കണ്ടത് എന്തുവാ, കൊടുത്ത ഉദ്ദേശത്തിൽ നിന്ന് എത്രയോ ജനം പല കാലം എന്ത് ചെയ്തിരിക്കുന്നു, പുറകോട്ട് പോയിരിക്കുക. അതുകൊണ്ട് കർത്താവിന് അവയെല്ലാം എന്ത് ചെയ്യേണ്ടി വന്നു, പുനരാഖ്യാനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന് തിരുവെഴുത്തുകളെ എന്ത് ചെയ്യുന്നു, പുനരാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ ഉദ്ദേശം എന്നതായിരുന്നു എന്ന കർത്താവ് പഠിപ്പിക്കുക. അപ്പോഴ് ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒരു ആരോപണം കൊണ്ടുവന്നു, നീ എന്ത് ചെയ്യുന്നു, മോശയുടെ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുക, മറിച്ച് കളയുക, നീ അത് നീക്കുക. അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞു, ന്യായപ്രമാണത്തെ നീക്കാനല്ല ഞാൻ വന്നത്, ഞാനതിനെ നിവർത്തിക്കാനാണ് വന്നത്. ഞാൻ തന്നിരിക്കുന്ന പുതിയ കൽപ്പനകളെല്ലാം ന്യായപ്രമാണത്തെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യുക, നിവർത്തിക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഒന്നും ഓർമ്മയുണ്ടല്ലോ, പുതിയ കൽപ്പനകളിലൂടെ ന്യായപ്രമാണം സമ്പൂർണമായിട്ട് കർത്താവ് എന്ത് ചെയ്തു, നിവർത്തിക്കുവാൻ നമ്മെ ശക്തീകരിക്കുക ചെയ്യുന്നത്. അപ്പം അത്രയും മനസ്സിലായല്ലോ. അത് നമ്മൾ ചില വാക്യങ്ങളൊക്കെ വായിച്ചായിരുന്നു അല്ലേ, മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു നിർത്തിയ അവസാന വാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ, എന്ന് നിരൂപിക്കരുത്, വന്നത് ആ ആ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ ഞാൻ എന്ത് ചെയ്യത്തില്ല, മാറ്റത്തില്ല, അത് മാറ്റുവാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇനി മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, അപ്പോൾ അതെന്തോതിനോടുള്ള ബന്ധത്തിൽ, വെയിറ്റ് അതിൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് വേണമെന്ന് നമുക്ക് വായിക്കാനായിട്ട്, ഏതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ കുല ചെയ്യരുതെന്നും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞത് നിങ്ങളോട് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ തന്നെ കുലപാതകനാണ്. സഹോദരനോട് കോപിക്കുന്നത് തന്നെ കുലപാതകത്തിന് തുല്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വേണ്ടേ അവനെ കൊല്ലാനായിട്ട്? ഇനി അതിൻ്റെ 28-ാം വാക്യത്തിൽ എന്താ വായിക്കണേ നമുക്ക് നോക്കാം. ആ എന്ത് ഏതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏ ആ അതാണ് എൻ്റെ മുമ്പിലത്തെ വാക്യം. 27-ാം വാക്യത്തിൽ പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്, പുറപ്പാട് ദിവസം 20:14 എന്ന് നിങ്ങൾ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ
മോഹത്തോടെ നോക്കുന്ന ഏതൊരുവനും അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വ്യഭിചാരം ചെയ്തു കഴിഞ്ഞത്. അങ്ങനെ ഒരു ഇച്ഛയോടെ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തിനു തുല്യമാണെന്നാണ് പറയുന്നത്? അപ്പോൾ വാസ്തവത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള ന്യായപ്രമാണം എന്ത് ചെയ്തിരിക്കുന്നു? ഇതിനകത്ത് നിവർത്തിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴോട്ട് വരട്ടെ. ഇനി അതിൻ്റെ വെയിറ്റ് ഇനി നമുക്ക് വേണ്ടത് 31-ാമത്തെ വാക്യമാണ്. ഇനി ആവർത്തന പുസ്തകം 24-ാമധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. അത് ഒന്നിലാ പറയുന്നത്, ആരെങ്കിലും തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യണം? ഉപേക്ഷണ പത്രം കൊടുക്കണം. പക്ഷേ കർത്താവ് എന്തോ പറയുന്നേ, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഏതൊരുവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഏത് കാരണം ചൊല്ലിയും ഉപേക്ഷിക്കാം എന്നായിരുന്നു എന്ത് ചെയ്തത് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്? ഒരുവന് ഒരു സ്ത്രീയോട് അനിഷ്ടം തോന്നിയാൽ അവൾ എന്ത് ചെയ്യട്ടെ? ഉപേക്ഷണ പത്രം. അതിൻ്റെ കാരണവും കർത്താവ് പറയുന്നുണ്ട്. എന്താ കാരണം പറയാ? എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ടുള്ളൊരു അനുവാദം കൊടുത്തത്? ഏ അല്ല, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ എന്ന് പറയുന്നുണ്ട്. ഓർക്കുന്നില്ലേ? ഏ മോശ ഉപേക്ഷണം അനുവദിച്ചതിൻ്റെ കാരണം എന്തുവാ? നിങ്ങളുടെ ഹൃദയകാഠിന്യമാ എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലുന്നതിനേക്കാളും വേറെ എന്തോ ഇതോ. ആ പാവത്തിനെ പറഞ്ഞ് വീട്ടി വിട്ടുകരെ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലാണ് തോന്നുന്നു ആ കാര്യം പറയുന്നത് അല്ലേ? ഏത് കാരണം ചൊല്ലും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ അതെ 7-ാം വാക്യം 19:7 ആ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കാമെന്ന് മോശം നിർദ്ദേശിച്ചത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന് നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശം അനുവദിച്ചത്. ആദ്യം മുതൽ അങ്ങനെ അല്ലായിരുന്നു. എന്നെന്തുവാ ഹൃദയകാഠിന് നിമിത്തം നീ എന്ത് ചെയ്യും? തല്ലിക്കൊല്ലോ, ഒണ്ണനൊഴിച്ച് തീ എടുത്തോ, പെട്രോൾ ഒഴിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാളും ഭേദം, പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നതിനേക്കാളും ഒക്കെ ഭേദം എന്ത് ചെയ്തത്? ആ പാവത്തിന് ഉപേക്ഷണ പത്രം കൊടുത്ത്. ഉപേക്ഷണ പത്രം പറഞ്ഞാൽ ലീഗൽ ഡിവോഴ്സ് നോട്ടീസാണ്, നിയമപരമായി ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് നോട്ടീസാണ് അത്. അവളെ എന്ത് ചെയ്യാം? പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, എന്തോ കർത്താവ് പറയുന്ന ഒറ്റ ഒരു കാര്യം എന്തുവാ? പരസംഗം ഞാനോ നിങ്ങളോട് പറയുന്നത് അല്ലേ? 32-ാം വാക്യം പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ പാടില്ല. മോശം പറഞ്ഞത് അനിഷ്ടം തോന്നി ഏത് കാരണത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത് എന്തുവാ? നോ, പരസംഗം മാത്രമേ ഇതിനൊരു പോം വഴിയുള്ളൂ. അടുത്തത് ആ സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണത്. നിങ്ങൾ ദൈവത്തോടൊരു കാര്യം നിങ്ങൾ സത്യം ചെയ്താൽ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. സംഖ്യാ 30:2 വായിച്ചു നോക്കിയേ. സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ആ ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേറിയോ ആ ആ അവന് വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ തന്നെ എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഞാൻ കർത്താവിന് ഇന്നത് വേണ്ടി ചെയ്തോളാം, ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ദൈവത്തിന് വേണ്ടി ഇന്നത് കൊടുത്തോളാം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം ഞാൻ ഇന്ന കാര്യം ചെയ്തു കൊള്ളാമെന്ന് ആരെങ്കിലും. സംഖ്യാപുസ്തകം 30:2 നമ്മൾ വായിച്ചത്, ആരെങ്കിലും അത് ചെയ്താൽ അത് ചെയ്യണം, അത് അവൻ എന്ത് ചെയ്യണം? നിവർത്തിക്കണമെന്ന് ഞാൻ പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 34-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് ഒട്ടും സത്യം ചെയ്യരുത്. എൻ്റെ കാര്യം എന്നാ? പറയുന്നത് മുഴുവൻ സത്യമായിരിക്കണം. എൻ്റെ അമ്മയാണ് സത്യം ഇല്ലേ, കേട്ടിട്ടില്ലേ പറയണത്? അപ്പനാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമേ സത്യമുള്ളൂ എന്ന്.
ബാക്കി മുഴുവൻ എന്തുവാ, അത് പറയാത്തതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് എന്തുവാ, അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അത് ഉവെന്നും ഇല്ല എന്നും ആയി, അതിന് ആണയിടുമെന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നിനെ കൊണ്ട് നിങ്ങൾ ആണയിടാൻ പാടില്ല. അതാ പറയുന്നത് അല്ലേ, സ്വർഗത്തെ കൊണ്ടതരുത് കാരണം അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്, ഭൂമിയെ കൊണ്ട് ആണയിടരുത് അത് അവിടുത്തെ പാലവിടമാണ്, യെരുശലേമിനെ കൊണ്ടരുത് അത് ഭാര. ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു യഹൂദന്മാർ ആണയിടാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്വർഗത്താണ് സത്യം, നമ്മൾ ദൈവത്താണ് സത്യം, എൻ്റെ അപ്പനാണ് സത്യം. കേട്ടിട്ടില്ല ആളുകൾ പറയുന്നേ എൻ്റെ മക്കളാണ് സത്യം? ഇല്ല, അങ്ങനെ പറയരുത്. കാരണം നീ പറയുന്നത് മുഴുവൻ എന്തായിരിക്കണം, സത്യമായിരിക്കണം. അവസരോചിതം പോലെ വാക്ക് മാറ്റുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് പറയുന്നു നിന്റെ തലയെ കൊണ്ടരുത്, കാരണം ഒരു രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിന്നെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് എന്ത് ചെയ്യ്, ഉവ എന്നാൽ ഉവ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും ആയിട്ട്. ഇതിലധികമായതൊക്കെയും ദുഷ്ടനിൽ നിന്ന് വരും. അപ്പോൾ ഒരു ദൈവവേദനൻ്റെ വാക്കുകൾ പോലും എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കാൻ. അപ്പം ന്യായപ്രമാണത്തിൽ അവർക്ക് ലഭിച്ചതിന് മുഴുവൻ എന്ത് ചെയ്യുന്നു, ഒരു പുനർവ്യാഖ്യാനം കർത്താവ് എന്ത് ചെയ്യുക, കൊടുക്കുക ചെയ്യുന്നത്. കുറച്ചുകൂടെ താഴോട്ട് വരാം, 43 വാക്യം. ദുഷ്ടനോട് എതിർക്കരുത്. എന്ന് പറഞ്ഞാൽ വഴക്കിന് പോവരുത്. പഴയ നിയമത്തിൽ അങ്ങനെ അല്ലായിരുന്നു, നിന്റെ കണ്ണ് എടുത്തോ അടിച്ച് അവൻ്റെ കണ്ണ് നീ എന്ത് ചെയ്തോ കളഞ്ഞോ. നമ്മുടെ പോളിസി എന്തുവാ, അവനെന്നെ തോണ്ടിയാൽ ഞാനവനെ മാന്തും, അവനെന്നെ മാന്തിയാൽ ഞാനവനെ അടിക്കും, അവനെന്നെ അടിച്ചാൽ ഞാനവനെ ഇടിക്കും, അവനെന്നെ ഇടിച്ചാൽ ഞാനവനെ എന്ത് ചെയ്യും, കൊല്ലും. ഇതാണ് നമ്മുടെ പ്രമാണം. പഴയമത്തിനേക്കാളും കുറച്ചുകൂടെ കടുത്ത പ്രമാണമാണ്. പഴയമത്തിൽ തോണ്ടിയാൽ തിരിച്ച് തോണ്ടാനേ അനുവാദമുള്ളായിരുന്നു. ശിക്കർത്താവ് പറയുന്നത് അങ്ങനെ അല്ല, ഒരുത്തും നിന്നെ വലത്ത് വെച്ചിട്ട് തടിച്ചോ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഞാനൊന്നും നിങ്ങളോട് പറയുന്നത് അല്ലല്ല, നിന്റെ വലത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ, എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വലത്തെ ചെകിട്ട് തടിക്കാൻ പറ്റുക? നോക്ക്, ആരുടെയെങ്കിലും വലത്തെ ചെകിട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്ക്. യഹൂദ സംസ്കാരത്തിൽ അതാണ് ഒരു സംസ്കാരം നമ്മൾ പഠിക്കണമെന്ന് പറയാം. യഹൂദ സംസ്കാരത്തിൽ പുറം കൈ കൊണ്ട് ഒരുത്തിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അപ്പം ബേസിൽ എന്ത് ചെയ്യണോ, എതിർത്ത് ആണോ? അയ്യോ, നീ എന്നാ എൻ്റെ ഇടത്തെയും കൂടെ അടിച്ചു, ഒരുവൻ നിന്നെ മനഃപൂർവ്വം നിന്ദിക്കുകയാണോ, നീ അതിന് മറുപടി പറയാൻ പോകണ്ട. അവൻ നിന്നെ നിന്ദിച്ചെങ്കിൽ അതിന് മറുപടി പറയണമെങ്കിൽ അതുപോലത്തെ നിന്ദാവാചകങ്ങൾ വേണം നീ എന്ത് ചെയ്യാനായിട്ട്, എടുത്തുപയോഗിക്കാനായിട്ട് വേണ്ട. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് വേദപുസ്തകത്തിലെ ദാവീദ്. അതുകൊണ്ടാണ് ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെന്ന് വിളിക്കാൻ കാരണം. താൻ വളർത്തിക്കൊണ്ടുവന്നൊരു മനുഷ്യനുണ്ട്, വളരെ തന്നിൽ നിന്ന് ഒത്തിരി നന്മ പ്രാപിച്ചൊരു മനുഷ്യൻ ഷിമി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ദാവീദിനെ എന്ത് ചെയ്യുക, ശപിക്കുകയാണ്. ഉടനെ ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, പോയി തട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങളതിനെ പോയി, ഇത് കുറേ നേരമായി ഇവനിത്, കുറേ നാളായി ഇവനെ തുടങ്ങി, ഞങ്ങൾ പോയി എന്ത് ചെയ്തു, തട്ടി തട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടി ദാവീദ് പറയുന്നത് എന്നാണെന്നറിയാമോ, വേണ്ട ചെയ്തത്, ഇന്ന് നീ ദാവീദിനെ പോയി ശപിക്കാനാ ദൈവം അവന് കൊടുത്തേക്കുന്ന നിയോഗം. ഇന്ന് ദൈവം കൊടുത്തേക്കുന്ന നിയോഗം എന്തുവാ, ദാവീദിനെ ശപിക്കുക. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ നമുക്ക് ആരോടും വൈരാഗ്യം എന്തിനാ. ഇന്ന് ദൈവം അവന് കൊടുത്തേക്കുന്ന നിയോഗം എന്തുവാ,
പോയി ദാനിയൽ പാസ്റ്റർ അല്ല ചീത്ത പറയാനാ. ദാവീദ് അവനെ തൊടാൻ സമ്മതിച്ചില്ല ശിമിയെ. ആ ഭാഗം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. അതൊക്കെ കണ്ടേച്ചാ ദൈവം അവസാന അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ ദാവീദിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. യേശു അതല്ലേ ചെയ്തേ? തന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? രോമങ്ങത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടനെ പോലെ തൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും ഏൽപ്പിച്ചു കൊടുത്തിട്ട് നെവർ റെസ്പോണ്ട്. ഒരിക്കലും ദുഷ്ടതയ്ക്കെതിരെ ദുഷ്ടതയുമായിട്ട് എന്ത് ചെയ്യരുത്? റെസ്പോണ്ട് ചെയ്യരുത്, പ്രതികരിക്കരുത് ഒരിക്കലും. അത് ദൈവിക നീതിയല്ല. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാകാൻ ആഗ്രഹമുണ്ടോ? പാടാ, പക്ഷെ പറ്റും. പറ്റുമെന്ന് ദാവീദ് തെളിയിച്ചില്ലേ? ഏതോ ബലഹീനതകളൊക്കെ ഒത്തിരി ഉണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ. താനൊരു സൂപ്പർ ഹീറോ ഒന്നും ആയിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യൻ, വികാരവും വിചാരവും ഒക്കെയുള്ള പച്ച മാംസമുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അവനിൽ കാണുന്നൊരു ദൈവിക സ്വഭാവമാണ്. മറ്റൊരു സന്ദർഭമാണ്, തന്നെ വേട്ടയാടിക്കൊണ്ട് നടക്കുക ആര്? ശൗൽ രാജാവ്. കൈ കിട്ടിയില്ലയോ? കൈ കിട്ടി ദാവീദിൻ്റെ കയ്യിൽ, അവനെ കിട്ടി. ഒന്നും ചെയ്തില്ല, ഞാൻ വന്നുപോയി എന്ന് മാത്രം അറിയിക്കാനായിട്ട് എന്ത് ചെയ്തു? അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രഹം മുറിച്ചും കെടുത്തു. ഞാൻ വന്നുകൂടെ എന്നൊന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം. യഹോവയുടെ അഭിഷക്തനെ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ തുറത്തില്ല. സംഗതി അവൻ എനിക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്നതാണ്, അത് തമ്പുരാൻ നോക്കിക്കോളൂ. ഒരിക്കലും ആരോടും ഉള്ളിലൊന്ന് വെച്ച് പെരുമാറിയോ നിങ്ങൾ ഇടപെടുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കേൾക്കും. ഇഷ്ടംപോലെ മനസ്സാ വാച ചിന്തിക്കാത്ത അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ എല്ലാം കർത്താവിൻ്റെ ആ സ്വഭാവം ഓർത്ത് രോമം കത്തിരിക്കുന്നതിനു മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ. നിന്റെ വലത്ത് ചേട്ടൻ നടിക്കുന്ന ഇങ്ങനെ നിന്റെ ഇടത്തേതും എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ എൻ്റെ താഴെ അതിൻ്റെ കുറച്ചുകൂടെ വിശദം അത് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അടുത്തത് പറഞ്ഞേക്കുന്നത് എന്തുവാ? ആ നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ മേലങ്കി കൂടെ വിട്ടുകൊടുത്ത് തരെ. ഒരു സംഭവം കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ വീട്ടിൽ മോഷണമൊക്കെ കഴിഞ്ഞ് പോവുക. അപ്പോൾ വീട്ടിലൊക്കെ കണ്ടുകൊണ്ട് അവിടെ കിടക്കുക, ഒന്നും മിണ്ടിയില്ല. പോവാന്ന് ചോദിച്ചു, കൈ പിടിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ, ഒരു സഞ്ചിയും കൂടെ തന്നേക്കാന്ന് പറഞ്ഞു. അവിടെ ഒരു സഞ്ചിയുണ്ട്, ആ സഞ്ചിക്കകത്ത് വീട്ടിലെ കണ്ട് ഈ ഇയാൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് വീട്ടിലും വിളിച്ചു പറഞ്ഞു, മോനെ അത് കൈ പിടിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ, അവിടെ സഞ്ചിയുണ്ട്, ആ സഞ്ചിയും കൂടെ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. മോഷ്ടാവ സാധനം എല്ലാം അവിടെ വെച്ച് വെച്ച് പോയെന്നാണ് ആ കഥയിൽ പറയുന്നത്. നടന്നൊരു സംഭവമായത് ജീവിതത്തിൽ അങ്ങനൊരു ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഒരടി മണ്ണിന് വേണ്ടിയല്ലേ അടി കൂടുന്നത്? എത്ര എണ്ണത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിർത്തി തർക്കമായിട്ട് പോട്ടുന്നേ. നമ്മുടെ ഹോളിന് സ്ഥലം വാങ്ങിച്ചു കൊടുത്തെടുത്ത് ഉടമസ്ഥൻ അന്ന് മതിലൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഉടമസ്ഥൻ പതുക്കെ പതുക്കെ കയറി അവസാനം നമ്മുടെ കുറച്ച് സ്ഥലം അയാളുടെ കസ്റ്റഡിയിൽ പെട്ടു. ബാഷു പറഞ്ഞു, പഞ്ചായത്തിൽ എഴുതാൻ ഞാൻ സർവേനെ വിളിച്ച് അളക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അളന്നോ.
അയാൾ എടുക്കണമെങ്കിൽ എടുത്തോളാം. ഏയ് അപ്പടി ചെയ്യക്കൂടാതെ തമിഴ് തമിഴ് പാസ്റ്ററാ, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ നമ്മൾ കാജ് കൊടുത്തല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ പാസ്റ്റർ ആർക്ക് വേണോ ഇത്, അയക്ക് വേണമെങ്കിൽ എടുത്തോട്ടുന്നേ. അവസാനം പഞ്ചായത്തിൽ നിന്ന് നടന്നു. നമുക്കുള്ളതിനേക്കാൾ സ്ഥലം, പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലാണ്. ശരിക്കും അവർ വന്ന് അളന്നപ്പോൾ ആദ്യം അളന്നതിനേക്കാളും കൂടുതലുണ്ട് ഇപ്പോൾ നമുക്ക്. എന്തിനാണ് വഴക്കിന് പോകുന്നത്? ഒരടി മണ്ണിന് അത് കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ? കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഞാനോ നിങ്ങളോട് പറയുന്നത്, നിൻ്റെ വസ്ത്രം എടുക്കാൻ വരുന്നവനുണ്ടോ, നിൻ്റെ പുലപ്പൂടെ എന്ത് ചെയ്യേ, വിട്ടുകൊടുത്തത് ബ്രദറെ, ഇതും കൂടെ ഉണ്ടെങ്കിലേ മാച്ചാവത്തുള്ളൂ. അതിന് മാച്ചാവുന്ന ഔട്ടർ ഗവൺമെൻറ്റിനാണ് ഈ പുറം പുറമേ ധരിക്കുന്ന ഇതിനായി പറഞ്ഞു, അല്ലാണ്ട് രാത്രി കിടങ്ങുറങ്ങുമ്പോൾ പുതപ്പല്ല ഉദ്ദേശിച്ചത്. നിൻ്റെ ഇന്നർ ഗാം, നിന്റെ വസ്ത്രമെടുപ്പാനൊക്കെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കോട്ടുകൂടെ അവന് കൊടുത്തില്ല മോനെ, അതിന് പാറ്റിയത് നീ അതെല്ലാം കൊണ്ടുപോയി, പിന്നെ ഈ കോട്ട് മാത്രം എൻ്റെ ഇരുന്നിട്ട് കാര്യമില്ല എന്നാൽ നീ ഇതും കൂടെ കൊണ്ടുവെക്കോ. കാരണം അതിന് മാച്ച് ചെയ്യുന്ന കോട്ട് ഇതാ. അങ്ങനെ അങ്ങനൊരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനൊരു കൾച്ചർ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കേണ്ടത് അതാ. ഒരപ്പം പറയുന്ന കേട്ടു, ആരുടെ നിന്നും ഒന്ന് ഒരു തല്ല് വാങ്ങിച്ചേച്ച് ഇങ്ങോട്ട് വന്നു പോരുത്, രണ്ട് കൊടുത്തേച്ച് വേണമെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. നീ ആരുടെയും തല്ല് വാങ്ങിച്ച് ഈ വീട്ടിൽ കയറരുത്. നീ ഇന്ന അപ്പൻ്റെ മോന, നീ വേണമെങ്കിൽ രണ്ട് കൊടുത്തേച്ച് വന്നോ, ബാക്കി ഞാൻ എന്ത് ചെയ്തോളാം നോക്കിക്കോളാം. നോ, ഒരിക്കലും അങ്ങനെയല്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ ഞാൻ കടമെടുത്ത് പറയാം, വസ്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. വസ്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. കാര്യം എന്നാ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞിട്ട് വസ്തുക്കളുടെ അപഹാരവും ഞങ്ങൾ എന്ത് ചെയ്തു, സന്തോഷത്തോടെ സഹിച്ചു. എന്ന് പറഞ്ഞാൽ ന്യായമായി കിട്ടേണ്ടത് പോലും എന്ത് ചെയ്യുന്നില്ല, കിട്ടാഞ്ഞത് കൊണ്ട് കേസിന് പോയില്ല. അടുത്തത് 39-ാം വാക്യം. ദുഷ്ടനോട് എതിർക്കരുത്, അതൊരു കൽപ്പനയാ. കർത്താവ് നമ്മൾ ദുഷ്ടനോട് നീ എന്ത് ചെയ്യരുത്, എതിർക്കാൻ പോകരുത്. പിന്നെ ആരോടാ നമ്മുടെ ആകെ എതിർക്കാൻ പറഞ്ഞേക്കുന്നേ? പിശാചനോട് എതിർത്ത് നിൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടനോട് എതിർക്കരുത്. അത് നമ്മൾ കഴിഞ്ഞു. ഇനി താഴെ വരാം. 41-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക അവനോട് കൂടെ പോവുക. എന്തോ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ? ഒരു നാഴിക നിന്നെ പോകാനായിട്ട് ഒരുത്തൻ നിന്നെ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക അവൻ്റെ കൂടെ പോകണം. എന്തുവാ അതിൻ്റെ അർത്ഥം? എന്തുവാ അവനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. ഇതറിയണമെങ്കിൽ നമുക്ക് ആ സംസ്കാരം അറിയാമെങ്കിലേ പറ്റത്തുള്ളൂ. അന്ന് ഇസ്രയേലിനെ ഭരിച്ചിരുന്നത്, യഹൂദ വിഭാഗങ്ങളെയൊക്കെ ഭരിച്ചിരുന്നത് റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ റോമൻ പടയാളികളുടെ ഒരു രസമായിരുന്നു, ഒരു ഹോബിയായിരുന്നു അവരുടെ പൊക്കണം, അല്ലെങ്കിൽ അവരുടെ ആ പുറത്തൊരു പടയാളികളുടെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ആഹാര സാധനങ്ങൾ വെള്ളം ഇതൊക്കെ ഉണ്ട്. അത് എന്ത് ചെയ്യുക, വല്ലവരെ കൊണ്ട് ചുമപ്പിക്കുക എന്നുള്ളത്, അതൊക്കെ ഒരു രസമാണ്. അവനെന്ത് ചെയ്യും, അവന് ഇതെന്ത് ചെയ്യും, അവനെ കൊണ്ട് ചുമപ്പിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒന്നാന്നോ ചുമക്കാൻ പറഞ്ഞ്, രണ്ടങ്ങ് ചുമന്നോ. നല്ല വാക്യം ഞാൻ വേറെ ദിവസം എടുത്തുതരാം, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് വിഷം കലർത്തി കൊടുക്കാനല്ല പറഞ്ഞെ, അവനെന്ത് ചെയ്യുക, അവന് തിന്മാൻ കൊടുക്കുക. ദാഹിക്കുന്നെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലയിൽ തീക്ക നിൽക്കുന്നു. നോബിൾ റിവെഞ്ച് എന്ന് പറയുന്നത് മഹത്വകരമായ പ്രതികാരം. നിന്നെ നിന്ദിച്ചവൻ, നിന്നെ അപമാനിച്ചവൻ, അവന് നന്മ ചെയ്യാനായിട്ട്
ദൈവം നിനക്ക് നിൻ്റെ മുമ്പിലൊരു അവസരം കൊണ്ടു തരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറരുത്, അവൻ എൻ്റെ ശത്രുവാന്ന് പറഞ്ഞു മാറരുത്. ഇതും ചുമ്മാ പറയുന്നതല്ല, ജീവിതത്തിൻ്റെ അനുഭവം ആയതുകൊണ്ട് പറയാ. നിനക്ക് നിന്നെക്കുറിച്ചില്ലാത്തത് മുഴുവൻ പറഞ്ഞ്, അപവാദവും പറഞ്ഞ്, ഒക്കെ ചെയ്ത് കോടതി കേസും കൊടുത്ത് എല്ലാം ചെയ്യുന്നൊരു മനുഷ്യൻ നാളെ നിൻ്റെ അടുക്ക ഒരു നന്മയ്ക്ക് നന്മ ചോദിച്ചു വന്നാൽ നീ അവനെ എന്തു ചെയ്യരുത്? ഒഴിഞ്ഞു മാറരുത്. നന്മ നീ ചെയ്യ. അതാ ഈ വാക്യത്തിൻ്റെ 41-ാം വാക്യത്തിൻ്റെ അർത്ഥം. അതാ യഹൂദ പശ്ചാത്തലം അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ കർത്താവ് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഒരു നാഴിക പോകാനാണോ അവൻ നിന്നെ നിർബന്ധിച്ചിരിക്കുന്നത്? ഒരു നാഴിക ചുമക്കാനാണോ അവൻ്റെ കെട്ടും പാണ്ടും എല്ലാം നിന്റെ ഒരു നാഴിക ചുമക്കാനാണോ നിന്നോട് പറഞ്ഞത്? നീ മനസ്സോടെ എന്തു ചെയ്യ്? രണ്ട് നാഴിക നീ അവന് വേണ്ടി ചുമക്ക. അടുത്തത്, നിന്നോട് യാചിക്കുന്നവനോട് കൊടുക്ക്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് എന്തു ചെയ്യരുത്? ഒഴിഞ്ഞു മാറരുത് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിരം പഴുവായിട്ടുള്ളവരുണ്ട്. ഏതാ? അത് ഈ വായ്പ വാങ്ങിക്കല്ലേ, ബേസിൽ നിന്ന് എൻ്റെ നിന്ന് വാങ്ങിച്ചു, 10-ാം തീയതി തരാമെന്ന് പറഞ്ഞു, 9-ാം തീയതി ജോസഫിൻ്റെ നിന്ന് എന്ത് ചെയ്തു? വാങ്ങിച്ച് അത് എനിക്ക് തന്നു. ഇനിയിപ്പോൾ ജോസഫിന് കൊടുക്കേണ്ട അടുത്ത മാസമായപ്പോഴും അപ്പോൾ റോയ് പാസ്സോട് പറഞ്ഞു. എന്ത് പറഞ്ഞു റോയ് പാസ്? ഒരു മാസത്തേക്ക് അത് റോയ് പാസ്സിന് കൊടുത്ത് എന്ത് ചെയ്തു? ജോസഫിന് കൊടുത്തു. അപ്പോൾ ജോസഫ് അപ്പം റോയ് പാസ് എന്നെ വിളിച്ച് വെച്ചു, ഈ ബേസിൽ എങ്ങനെയുണ്ട്, കാശ് വല്ലതും മേടിച്ച കൃത്യസമയത്ത് പിന്നെ കൃത്യമായിട്ട് തരും പുള്ളി. അപ്പോൾ എന്ത് ചെയ്തു? കൊടുത്തു. എന്നിട്ട് വീണ്ടും എൻ്റെ അടുക്കേ വന്നു, സാറേ എനിക്കൊരു അത്യാവശ്യമുണ്ട്, എനിക്കൊരു 1000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് തരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? 1000 തന്നു. അത് ഉടനെ മേടിച്ച് എന്ത് ചെയ്തു? ഒരു മാസം കൊടുത്തു. അങ്ങനെ ഒരു 3-4 പേരുള്ള കളിയാണ് ഇത് മുഴുവനും. എല്ലാവർക്കും കൃത്യസമയത്ത് എല്ലാവരോടും ചോദിച്ചാൽ പറയും, ആള് കടം വാങ്ങിച്ചാൽ കൃത്യസമയത്ത് എന്ത് ചെയ്യും? തരും. അതുകൊണ്ട് എന്ത് ചെയ്യും? എല്ലാവരും കൊടുക്കും. ഇതൊരു കൃഷിയായിട്ട് നടത്തിയിരിക്കുക. ആര്? ബേസില്. ഞാൻ ബേസിലിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെയുള്ള കുറേ വിദ്വന്മാർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നേ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ തിരിമറിയാണിത്. അങ്ങനെയുള്ള അടുത്ത പ്രാവശ്യം പറ. ഓ ബേസിലെ പൈസ ഇല്ലല്ലോ, ഭയങ്കര. ഞാൻ മാത്രം ചോദിച്ചാൽ ഒന്നും തരാമല്ലോ. പിന്നെ എന്തോത്തിനെ ഇത്ര വലിയ കൊട്ടാരം വെച്ചോണ്ട്, ഇത്ര വലിയ വാസനാണെന്ന് പറഞ്ഞു ഇവിടെ കുത്തി. ഭാവം മുഴുവൻ മാറി. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അങ്ങനെയുള്ളവനെ അല്ല ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ നിൻ്റെ അടുക്ക വന്ന, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നില്ല, അവനെന്ത് ചെയ്യരുത്? അവനെ ഒഴിഞ്ഞ് മാറരുത്. 43-ാം വാക്യം ശ്രദ്ധിച്ചിട്ട് ഇനിയും ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം അത് ഏതാ? വായിച്ചേ. ലേവ്യ 19:18 വായിച്ചു നോക്കിയേ. എവിടാ ന്യായ പ്രമാണത്തിൽ പറഞ്ഞതെന്ന് നമുക്കറിയണ്ടേ? കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും. ലേവ്യ 19:18 കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ ദ്വേഷിക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത്, എന്തോ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ശരിയാ, നമ്മൾ പ്രാർത്ഥിക്കും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. കർത്താവെ നീ ദൈവമാണെന്ന് തെളിയിക്കത്തക്കവണ്ണം അവൻ്റെ തലയിൽ ഇടുത്തി വീണേ. സങ്കീർത്തനത്തിൽ നിന്ന് വാക്കിയെടുക്കാൻ, മക്കളെ പാറമേൽ അടിച്ച് കളയുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവൻ്റെ മക്കൾക്ക് തന്നെ എന്ത് ചെയ്യട്ടെ? സംഭവിക്കട്ടെ. അവൻ്റെ ഭാര്യ മക്കൾ, അവൻ്റെ ഭാര്യ വിധവയായി തീരട്ടെ. അല്ല, എന്തൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന? എല്ലാം വചനം എടുത്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനത്തെ കുറേ വാക്യങ്ങൾ ഇവിടെ ബൈബിളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേ. കർത്താവേ, കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ക്രൂശി കിടന്ന് പ്രാർത്ഥിച്ചത്. യഹൂദന്മാർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമേലുമേലും വരട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ആമേൻ എന്ന് പറഞ്ഞു അവിടെ കിടന്ന്. ഇല്ല, കർത്താവ് എന്ത് പറഞ്ഞ്? പിതാവ് ഇവർ ചെയ്യുന്നതിന് എന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണം.
സ്റ്റേഫാനോസ് എങ്ങനെ പ്രാർത്ഥിച്ച്? ഈ പാപം ഇവരുടെ മേൽ എന്ത് ചെയ്യല്ലേ, നിർത്തല്ലേ കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. കാരണം അവർ അറിഞ്ഞ അറിവ് വെച്ചാൽ ഈ പറഞ്ഞത് മുഴുവനും നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നിന്നെക്കുറിച്ചൊക്കെ പറഞ്ഞത് അവർക്ക് ലഭിച്ച പരിമിതമായ അറിവ് വെച്ച സത്യത്തിൻ്റെ പരിജ്ഞാനം അവർക്ക് ലഭിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം പറയാം, ഡോണ്ട് ട്രൈ ടു ഡിഫൻസ്. നീ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല, അതൊന്ന് തണുക്കാൻ കുറച്ച് സമയം കൊടുക്കും. വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനും നീയും ഒന്നുപോലെ വാദിച്ച് വാദിച്ച് ചൂടായി അവസാനം ആരെങ്കിലും ഒരാൾ പൊട്ടിക്കും. അപ്പോൾ അതിനേക്കാളും ഭേദം എന്തോ, ജസ്റ്റ് മിണ്ടായിരിക്കേ, പറയുന്നതെല്ലാം കേൾക്കുക, ഒന്നും മറുപടി കൊടുക്കണ്ട. ചിലപ്പോൾ നമ്മുടെ വിഷയത്തിൽ ദൈവം പോലും മൗനമായിരുന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു വേദഭാഗത്തൊരു ഭാഗമുണ്ട്, അത് ജോസഫിനെതിരെ ഫത്തിഫറിൻ്റെ ഭാര്യ കൊണ്ടുവന്ന വലിയ അപരാധമാണ്. നിഷ്കളങ്കനാന്നൊക്കെ നമുക്കറിയാം, പക്ഷെ അവൻ്റെ നിഷ്കളങ്കത്വം ദൈവം എന്ത് ചെയ്തില്ല, തെളിയിച്ചില്ല. കൊറോണ ബാധിച്ചു നമ്മൾ എന്ത് ചെയ്തില്ല, മരിച്ചില്ല. ജോസഫ് നിഷ്കളങ്കനാണെന്ന് ദൈവം എന്ത് ചെയ്യാൻ പോയില്ല, തെളിയിക്കാനേ പോയില്ല. ചരിത്രം മുഴുവൻ നിങ്ങൾ നോക്കിയോ, ദൈവം അവനെ പടിപടിയായി എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഉയർത്തിക്കൊണ്ടേ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്നാ വേണ്ടേ, നിന്റെ ശത്രു വീഴുന്നത് കാണണോ അതോ നിന്നെ നീ ഉയർത്തപ്പെടുന്നത് കാണണോ? നമുക്ക് ഞാൻ ഉയർന്നില്ലേലും എന്ത് ചെയ്യണം, അവൻ തകരുന്നതാ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ദ്വാരമാണ്, പല പാസ്റ്റർമാർക്കും അവരുടെ സഭയിൽ ആരും ആളില്ലെങ്കിലും അടുത്ത സഭയിൽ നിന്ന് നാല് പേര് പോയി എന്ന് കേൾക്കുന്ന വലിയ സന്തോഷം. എല്ലാ വിലാളൊന്നും ഉണ്ടാവില്ല, എന്നാലും ആ മത്തായിയുടെ സഭ പൊളിഞ്ഞു, അവിടുന്ന് എന്ത് ചെയ്തു, അതാ വലിയ സന്തോഷം. അവന് ഇവന് സഭ വളരുന്നതിനേക്കാൾ ഇവർ വേറെ തന്നെ പൊളിഞ്ഞു എന്ന് കേൾക്കുന്നതാണ്. ആ മനോഭാവം നമുക്ക് മാറ്റിയിടണം, തികച്ചും മാറ്റണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിപ്പേൻ, നിങ്ങളുടെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നിങ്ങൾ സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെ വെളിപ്പെടുകയാണ്, അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നതല്ലോ. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. എൻ്റെ പറമ്പിൽ മാത്രം മഴ പെയ്ച്ച് വെച്ചാൽ അവിടുത്തെ അടുത്തവൻ്റെ പറമ്പിൻ്റെ എല്ലാം ഉണക്കി കളയുന്നവനല്ല, നോ, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും. ഇസ്രായേൽ ജനങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവത്തിനെതിരായിട്ട് പിറുവിറുത്തിട്ടും രാവിലെ മന്ന വർഷിപ്പിച്ചു കൊടുത്തു അല്ലേ. എന്നാലും നമ്മളൊക്കെയാണെങ്കിൽ രണ്ട് ദിവസം നീ ഒന്ന് പട്ടിണി എടുക്കുക, അന്നേരം നീ എന്ത് ചെയ്യും, നീ വിവരം പഠിക്കും ഇല്ല, എല്ലാ ദിവസവും മറുതലിച്ചിട്ടും പിറുവിറുത്തിട്ടും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം. പറ്റണം, ചെയ്യണം. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റുമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഈ പരുവത്തിലാവാൻ ഏതാണ്ട് 65 വർഷം എടുത്തു. അത് ഒരു ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഒരു പൂന്തോട്ടത്തിലെ രണ്ട് ചെടികളുണ്ടായിരുന്നു, ഒരു ചെടി അവിടെ ആയിട്ട് 10-12 വർഷമായി, നല്ല പൂക്കൾ നല്ല കായ എല്ലാം ഉണ്ട്, എല്ലാ വർഷവും ഈ തോട്ടത്തിൻ്റെ ഉടമൻ എന്ത് ചെയ്യും, പുതിയ ചെടികൾ കൊണ്ടുപോയിക്കും. ആ വർഷവും കൊണ്ട് എന്ത് ചെയ്തു, ഒരു ചെടിയെ കൊണ്ട് കായ ചെയ്തു. ആ ചെടിക്ക് മറ്റേ ചെടിയോട് ഭയങ്കര അസൂയ, പൂക്കളും കായ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എനിക്ക് അവനെ പോലെ എന്ത് ചെയ്യണം ആവണം, ഭയങ്കര അതിനു വേണ്ടി ഭയങ്കര പ്രയാസപ്പെടുക ഈ ചെടി. അവസാന യജമാനം വന്ന് പറഞ്ഞു, കുഞ്ഞെ, അത് 14 വർഷം എത്തിയ ചെടിയാണ്, നഷ്ടപ്പെടും നിന്നെ പോലെ തന്നെ ആയിരുന്നു അത്, എത്രയോ വർഷം കാത്തിരുന്നിട്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ധൃതി വെക്കണ്ട, നീ അതുപോലെ ആവണം എന്നുള്ള ആശ നല്ലതാ, പക്ഷെ ധൃതി വെച്ചാൽ എന്ത് ചെയ്യത്തില്ല, അങ്ങോട്ടെത്തും.
അറുപത്തഞ്ച് വർഷത്തിൻ്റെ പ്രവർത്തനമായി സഭ ഇന്നിവിടെ. ദൈവത്തിൻ്റെ സമയമാകുമ്പം ദൈവം തരുമെന്ന് അത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് മൊബൈലാണേലും ശരി, കമ്പ്യൂട്ടറാണേലും ശരി, കാറാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ സമയമാകുമ്പം ദൈവം അത് നിനക്ക് തരും. അതോറി ഒന്ന് കാത്തിരുന്നേ. അദ്ദേഹം 45 വർഷത്തിൻ്റെ അധ്വാനത്തിനാണ് ദൈവം അദ്ദേഹത്തിന് എന്ത് ചെയ്തേ പ്രതിഫലം കൊടുത്തത്, നിനക്ക് തരുമെന്ന്. അതിനു മുമ്പ് നീ പിണങ്ങി ചാടിപ്പോയി കഴിഞ്ഞാൽ എന്തില്ല, ഒരു നിവൃത്തിയില്ല. ഈ പ്രസ്ഥാനത്തിൽ തന്നെ അങ്ങനെ പോയ എത്രയോ പേരുണ്ട്. അതിന് അവരാഗ്രഹിച്ച വിധത്തിലൊന്നും എന്ത് ചെയ്തില്ല, അവർക്കന്ന് കിട്ടിയില്ല. പക്ഷേ ക്ഷമയോടെ നിന്നവർ പലരും ഉണ്ട് ഇവിടെ. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, അവരെല്ലാം ദൈവം മാനിച്ചു. ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രനായി നിങ്ങൾ തീരേണ്ടതിന് നിങ്ങൾ മുഖപക്ഷമില്ലാത്തവരെ. അതാ പറഞ്ഞു, നല്ലവരുടെ മേലും ദൈവരുടെ മേലും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞെന്താ, ഒരു മുഖപക്ഷം അവനില്ല. അടുത്ത വാക്യം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? അത് ചുങ്കക്കാരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്, ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. നിങ്ങളെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എൻ്റെ മക്കളും രാജകീയ പുരോഹിത വർഗവും ഒക്കെ ആക്കി വെച്ചത് അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരം നിങ്ങൾ കാണിക്കേണ്ടതിന് വേണ്ടിയാണ്. നാൽപ്പത്തി ഏഴാം വാക്യം, നിങ്ങളുടെ സഹോദരന്മാരെ മാത്രം നിങ്ങൾ വന്ദനം ചെയ്താൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി നിങ്ങൾക്ക് എന്തുള്ളൂ? ജാതികളും അങ്ങനെ ചെയ്യുന്നില്ലേ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പരിപൂർണരായിരിക്കുവീൻ. അപ്പോൾ ഒരു പരിപൂർണനാകുന്നവൻ്റെ ലക്ഷണം എന്നാ? അവന് യാതൊരു വ്യത്യാസമല്ല. സ്തോത്രകാഴ്ച തരുന്നവനോടും ഇല്ല, തരാത്തവനോടും ഇല്ല. ദശാംശം ഇടുന്നവനോടും ഇല്ല, ഇടാത്തവനോടും ഇല്ല. എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിച്ച്, ഒന്നുപോലെ കരുതി. അതുകൊണ്ടാണ് ഈ സഭയിൽ അങ്ങനൊരു സിസ്റ്റം വെച്ചേക്കുന്നത്. ആരും കൈ കൊണ്ടു തരാനോ അല്ലെങ്കിൽ ആരും വേണ്ട. നീ ദൈവത്തിന് അർപ്പിക്കുകയാണോ നല്ല മനസ്സോടെ? ദൈവം കാണുന്നല്ലോ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് കാണുന്നു നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതിനനുസരിച്ച് അവന് പ്രതിഫലം ചെയ്യും. അപ്പം ശ്രദ്ധിക്കുക, കർത്താവ് ന്യായപ്രമാണത്തെ മുഴുവൻ എന്ത് ചെയ്യുക? പുനർവ്യാഖ്യാനം ചെയ്യുക. എന്തുവാ ഉദ്ദേശം മുഴുവനും? ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം. ആറാം അധ്യായത്തിലിട്ട് വരാം. കർത്താവ് വീണ്ടും ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ച്, മനുഷ്യരാൾ കാണപ്പെടേണ്ടതിന് നിങ്ങളുടെ നീതി പ്രവൃത്തികൾ അവരുടെ മുൻപിൽ വെച്ച് ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ, അല്ലാത്ത പക്ഷം സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകുകയില്ല. അപ്പം പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ എന്തു ചെയ്തിരുന്നേ? അവർ അവരുടെ കാഹളമൊക്കെ ഊതി വലിയ പെരുമ്പരൊക്കെ കൂട്ടിച്ചായിരുന്നു എല്ലാവരും കൂട്ടി എന്ത് വലിയ പരിപാടി ചെയ്യുന്നത്. പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. വായിച്ചോനി അടുത്തത്, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ പ്രശംസിക്കപ്പെടുവാൻ സിനഗോഗുകളിലും തെരുവീതികളിലും അല്ലെങ്കിൽ പള്ളികളിലും തെരുവീതികളിലും കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. അങ്ങനെ അവർ ചെയ്തിരുന്നേ. ഒരു വലിയ കാഹളം മുതൽ ആളുകളെ എന്ത് ചെയ്യും? കൂട്ടും. ആ ഇന്ന് 10 പേർക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പെൻസിൽ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. കാഹളം കൂടുന്നതിനും കൊണ്ടുപോയി അതിനേക്കാൾ കൂടുതൽ പൈസ ഇല്ലേ? 10 പേർക്ക് ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾ പുസ്തകം കൊടുക്കുന്നുണ്ട്. എന്തുവാ 200 പേജിൻ്റെ 5 നോട്ട്ബുക്ക്? അതിനെന്തിനേക്കാ? അതിന് ഈ പെരുമ്പറ അടച്ചതിൻ്റെ ആവശ്യം എന്തുവാ? ഞാൻ ആരൊക്കെയോ ആണ്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത്. അടുത്തത്, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ പ്രശംസിക്കപ്പെടുവാൻ സിനഗോഗുകളും തെരുവീതികളിലും കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കാഹളം മുഴക്കരുത്. അവർക്ക് പ്രതിഫലം. പക്ഷെ നീ എന്ത് ചെയ്യണം? നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന്
ഈ വാക്യം എടുത്തിട്ട് ആ പലരും കർത്താവിന് കൊടുക്കുന്ന കാര്യവും പറയുന്നത് അല്ല അല്ല, കർത്താവ് നമ്മളാരും ഭിക്ഷ കൊടുക്കുകയല്ലോ, ആണോ? ചിലരോടൊക്കെ കവറിലിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തിലാണ് അവർ പറയുന്നത്, ഓ വലം കൈ ചെയ്യുന്ന ഇടം കൈ എന്ത് ചെയ്യരുത്, അറിയരുതെന്ന് പറഞ്ഞു. അത് ആ വാക്യം പറഞ്ഞേക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ്, ഭിക്ഷ കൊടുക്കുന്ന കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലല്ല ആ കാര്യം പറഞ്ഞേക്കുന്നത്, കേട്ടോ. ഓക്കെ, അടുത്തത്, അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് എന്ത് ചെയ്തു തരും? അഞ്ചാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും കർത്താവ് എടുക്കുക, ശ്രദ്ധിച്ചേ, ന്യായപ്രമാണത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച്. ഇനിയിപ്പോൾ യഹൂദന്മാരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ദ റിലീജിയസ് ലൈഫ്, അവരുടെ മതപരമായ ജീവിതത്തിൻ്റെ ഓരോന്നിനെ എടുക്കുകയാണ്. ഇവിടെ ആദ്യം എന്തോ പറഞ്ഞു, ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം പറയാൻ പോകുന്നത് എന്തുവാ, പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ്. യഹൂദമതത്തിൻ്റെ മറ്റൊരു അവിഭാജ്യമായ ഘടകമാണ്, അല്ലെങ്കിൽ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ മറ്റൊരു ഘടകമാണ് എന്തുവാ, പ്രാർത്ഥന. അതെങ്ങനെയായിരിക്കണം എന്നാ കർത്താവ് പഠിപ്പിച്ചത്? നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. മനുഷ്യർ കാണേണ്ടതിനെ സിനഗോഗുകളിലും തിരുവീതിൻ്റെ കോണികളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടി വീഴിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറഞ്ഞു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നാലാം വാക്യം നിങ്ങൾ വായിച്ചായിരുന്നു, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആറാം അധ്യായം ആറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക്, നീ വിചാരിക്കുന്നു ആരും കാണുന്നില്ലെന്നല്ലേ, ഞാനീ കൊടുത്തത്, ഞാനീ പ്രാർത്ഥിച്ചത്, ഒരുപക്ഷെ പുലർച്ചെ 3 മണിക്ക് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതൊന്നും ആരും അറിയുന്നില്ലായിരിക്കാം. രഹസ്യത്തിൽ കാണുന്ന പിതാവ്, ചില ആളുകളുടെ ഫോൺ വിളിച്ചെടുത്ത് എന്തായിരുന്നു, ഓ പ്രാർത്ഥിക്കുകയായിരുന്നു, എടുക്കാൻ പറ്റിയില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ സാർ അറിയത്തില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നുള്ളത്. വേറെ ചിലപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ചില അങ്ങനെയുള്ളവരെ വിളിക്കുമ്പോൾ ചോദിക്കും, ഞാൻ ഓ പ്രാർത്ഥിക്കുകയായിരുന്നേക്കും അല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കും. അവർക്കതാണല്ലോ അറിയണ്ടേ, ആരെ ബോധിപ്പിക്കാനാ, ആരെ കാണിക്കാനാ? രഹസ്യത്തിൽ കാണുന്നുണ്ട് പിതാവ്. അത് നീ ചെയ്ത നന്മ പ്രവൃത്തിയും രഹസ്യത്തിൽ കാണുന്നൊരു പിതാവ്, നിന്റെ പ്രാർത്ഥനയെ രഹസ്യത്തിൽ കാണുന്നൊരു പിതാവുണ്ട്, കാരണം നീ ആരെയും കാണിക്കാനല്ല. അടുത്തത്, അടുത്ത് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്, ജൽപ്പനം ചെയ്യാന്ന് പറഞ്ഞ് ഈ പറഞ്ഞത് തന്നെ പറയില്ലേ, ഒരു 10 നന്മ പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ 10 പ്രാവശ്യം ചൊല്ലുന്നതല്ലേ, ഒരു 15 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ല്. ജൽപ്പനം ചെയ്യരുത്. അധിഭാഷണത്താൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന കേൾക്കപ്പെടുമെന്നല്ലോ അവർ കരുതുന്നത്. 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ആവരുത്, ദയവീ ഇത് ഡോണ്ട് ബി ലൈക്ക്, നിങ്ങൾ അതുപോലെ ആവല്ലേ. കാര്യം എന്തുവാ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പിതാവിനറിയാം. പിന്നെ അവിടെ ചെന്നിരുന്നു ദാദാദാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ്ട, അങ്ങനൊരു ബന്ധം നിനക്ക് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം. എൻ്റെ ആവശ്യം എൻ്റെ ദൈവത്തിനറിയാം, അവൻ അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കും. ഞാനൊരു കാര്യം പറയാം, എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് വരെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. എൻ്റെ പേഴ്സണൽ, എൻ്റെ വ്യക്തിപരമായ ആവശ്യം, കാരണം ഒരു നല്ല പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന അറിയും. കോളേജിൽ കൊണ്ട് ചേർത്തെങ്കിൽ അപ്പച്ച നാളെ ഫീസ് കൊടുക്കണമെന്ന് പറയാൻ ഗതികേട് ഉണ്ടാക്കത്തില്ല. അതിന് മുമ്പേ അപ്പച്ചൻ പറയൂടാ, നാളെ ഇല്ലയോ നിനക്ക് ഫീസ് കൊടുക്കേണ്ടത്, ഞാൻ പൈസ അവിടെ വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ എടുക്കട്ടെ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം. അത് പരിശുദ്ധാത്മാവിനെ മാത്രമല്ല, എല്ലാം. അറേ എൻ്റെ കർത്താവ്, ഒരു തീരുമാനം നമ്മൾ ആദ്യം എടുക്കേണ്ടത്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതിനോട് ഞാനൊരു കാര്യം പറയാം,
ഞാൻ മനുഷ്യനോട് എൻ്റെ ആവശ്യം പറയത്തില്ല. അണ്ട് വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാരോട് ചോദിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല ചോറോളം ആ കാര്യമല്ല ഞാനീ പറയുന്നത് കേട്ടോ. നാളെ ഇതും കൊണ്ട് ചെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ പിന്നെ ചോദിച്ചു എന്ത് വളർക്കണ്ട. ആ കാര്യമല്ല ഞാനീ പറയുന്നത്. എന്ത് ആവശ്യമുണ്ടോ ഞാൻ മനുഷ്യനോട് പറയത്തില്ല, ഞാൻ ചോദിക്കത്തില്ല. ഇല്ലയോ അതില്ലാതെ ഞാൻ ജീവിക്കും. നമ്മുടെ ബൈബിൾ സ്കൂളൊക്കെ അന്ന് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ദിവസവും പോയി അരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നൊക്കെ അവസാന കാലമായപ്പോഴത്തേന് നമുക്ക് രണ്ടും മൂന്നും ചാക്ക് ഒന്നിച്ച് ഇവിടെ അരിയിരുന്ന കാലങ്ങളുമുണ്ട്. സുവിശേഷ വിലക്ക് ഇറങ്ങുന്നവർ ആദ്യം എടുക്കേണ്ട തീരുമാനം അതാണ്, ഞാൻ ദൈവത്തോടല്ലാതെ മനുഷ്യനോട് എൻ്റെ ഒരാവശ്യവും ഞാൻ പറയത്തില്ല ഒരിക്കലും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇവിടെ നാം വായിച്ച വാക്യം എന്തുവാ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയാം. നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവിന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? നിങ്ങൾ അറിയാം, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക. എങ്ങനെ ആയിരിക്കും പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, പ്രാർത്ഥനയെ കർത്താവ് റീഡിഫൈൻ ചെയ്യും. യഹൂദന്മാർ പ്രാർത്ഥിച്ചു വരുന്ന ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനാ ശൈലി ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞ അങ്ങനല്ല പ്രാർത്ഥിക്കുന്നത് അല്ല. അപ്പം യഹൂദാമതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് മുഴുവനും ദാനം ചെയ്യേണ്ടത് എങ്ങനെയെന്ന്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന്, അതിനു മുൻപ് പറഞ്ഞത് സമൂഹ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് അല്ലേ, എല്ലാം പറയും കർത്താവ് പറയും. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ചിന്താശൈലിയെ കർത്താവ് എന്ത് ചെയ്യാന്നറിയാമോ, പൊളിച്ചെഴുതുക. വായിച്ചു തന്നിട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ വളരെ ശ്രദ്ധിച്ച, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം മഹിമപ്പെടണം, എൻ്റെ ജീവിതത്തിലൂടെ നിന്റെ നാമം മഹിമപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ കർത്താവിൻ്റെ നാമം എന്ത് ചെയ്യണം, മഹിമപ്പെടണം. എന്നിട്ട് പറയുന്നു അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരാം, ഇന്നത്തേക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്ക് ഉള്ളതല്ലോ. സകല മഹത്വത്തിനും സ്തുതിക്കും ബഹുമാനത്തിനും എല്ലാം അവിടുന്ന് തന്നെ യോഗ്യം. കർത്താവ് അതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ രീതിയെ തന്നെ, പ്രാർത്ഥനാ ശൈലിയെ തന്നെ കർത്താവ് മാറ്റിയിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സങ്കീർത്തനങ്ങൾ പഠിച്ചാൽ കിട്ടും. എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, അങ്ങനെയായിരുന്നു പ്രാർത്ഥന അല്ലേ, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. അത് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവിടെ എവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ള സ്ഥാനം എന്ത്? എല്ലാം സെൽഫ് സെന്റേർഡ് ആയിരുന്നു, സ്വാർത്ഥത്തിലായിരുന്നു. കർത്താവ് പറയല്ല, ഇനി മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനായിട്ട്, ദൈവഹിതം ജീവിതത്തിൽ നിറവേറപ്പെടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് 14-ാം വാക്യം, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾ മനുഷ്യരോട് ക്ഷമിക്കാഞ്ഞാലോ ക്ഷമിക്കത്തില്ല. അതെപ്പോഴും നമുക്ക് ബോധ്യം വേണം, ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാവണം. വിട്ടുകൊടുക്കുക, പോട്ടെന്നങ്ങ് വെക്കുക, സാറില്ല പോട്ടെ.
അതിന് നമ്മൾ തയ്യാറാവും. അടുത്തൊരു വലിയ വിഷയമാണ് ഇനി യഹൂദമതത്തിൻ്റെ അടുത്തൊരു വലിയ വിഷയം എന്തുവാ? ഉപവാസം. പ്രാർത്ഥനയും ഉപവാസവും രണ്ടും രണ്ടായിട്ടോ. അപ്പം ഭിക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് ഉപവാസം. യഹൂദന്മാർ ഒത്തിരി ഉപവസിക്കുമായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ, ഒരു പരീശൻ വന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു പറഞ്ഞു, ഓർക്കുന്നില്ലേ? അപ്പം ഒരു ഒരു പരീശൻ എപ്പോഴും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഉപവസിക്കും. അപ്പം ഉപവാസം അവരുടെ ജീവിതത്തിൻ്റെ, യഹൂദ മതത്തിൻ്റെ റിലീജിയസ് ലൈഫ്, മതപരമായ യഹൂദ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. എന്തുവാ ഉപവാസം? മാസത്തിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നെന്നാണോ പറഞ്ഞേ? എന്താ പറഞ്ഞ ആഴ്ച ഉപവാസം എന്ന് ഊന്ന് പറയുമ്പോഴത്തേനും എന്തുവാന്നറിയാമോ? നമ്മൾ അപ്പോഴേ തളരും. ആഴ്ച രണ്ട് പ്രാവശ്യമാ യഹൂദൻ എന്ത് ചെയ്തിരുന്നത്? എ റിലീജിയസ് ജ്യൂ, മതഭക്തിയുള്ള ഒരു യഹൂദൻ ഉപവസിച്ചിരുന്നത്. അപ്പം മാസം പോയിട്ട് അല്ലേ, ആഴ്ച പോയിട്ട് മാസത്തിൽ രണ്ട് ദിവസം പോലും നമുക്ക് വയ്യ. അപ്പം കർത്താവ് അത് റീറൈറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് പറയുക. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്ന നിങ്ങൾ എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഉപവസിക്കേണ്ടത്? പ്ലീസ് കപടഭക്തിക്കാരെ പോലെ വാടിയോ അല്ലേ? അല്ലേ, നമ്മൾ കേട്ടില്ലേ പറഞ്ഞ എന്താ ഒരു ക്ഷീണം പോലെ? ഓ, ഉപവാസമായിരുന്നു രണ്ട് മൂന്ന് ദിവസം. എന്തൊട്ട് ഉപവാസം? രാവിലെ എങ്ങണ്ട അല്ല ഉച്ചയ്ക്ക് എങ്ങണ്ട? ഒരു നേരത്തെ ഉപസിച്ചപ്പോഴത്തേന് മുഖമൊക്കെ ആകെ വാടി. കാണുന്നവർക്ക് പോലും ഞാൻ ഉപവാസത്തിലാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ എന്ത് ചെയ്യുന്നു? അതവിടെ ഇവർ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? കപടഭക്തിക്കാരെ പോലെ ദുഃഖിക്കുന്ന മുഖം കാണിക്കരുത്. അവർ ഉപസിക്കുന്നതായി മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി തങ്ങളുടെ മുഖത്തെ എന്ത് ചെയ്യുന്നു? വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി പറയുന്നു. എന്നാൽ നീ ഉപസിക്കുമ്പോഴാ കർത്താവ് റീറൈറ്റ് ചെയ്യുക. അപ്പോൾ യഹൂദ ന്യായപ്രമാണത്തിൻ്റെ, യഹൂദ മതത്തിൻ്റെ, യഹൂദ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാറ്റെയും കർത്താവ് പുനരാഖ്യാനം ചെയ്യുക ചെയ്യുന്നത്. എന്ത് പറയുന്നു? നീ ഉപസിക്കുമ്പോഴ് മൂന്നാമത്തെ പ്രാവശ്യം രഹസ്യത്തിലുള്ള നിന്റെ പിതാവ്. കേട്ടോ, ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വായിച്ച ഓർമ്മയില്ലേ നിങ്ങൾക്ക്? രഹസ്യത്തിലുള്ള ദാനം ചെയ്യുമ്പോൾ രഹസ്യത്തിലുള്ളത്, പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള പിതാവ് കാണുമ്പോൾ, ഉപവസിക്കുമ്പോഴും രഹസ്യത്തിലുള്ളതിൻ്റെ. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മളിതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മളിതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം പറയുന്ന കർത്താവ് രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് വായിച്ചോ. കാണേണ്ടതിന് നീ എന്ത് ചെയ്യുക? തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ടിരിക്കണം. രണ്ടുപോയി എണ്ണ തേച്ചിട്ട് മുഖം കഴുകിയിരിക്കാനല്ല പറഞ്ഞേ, അതല്ല. അത് യഹൂദൻ്റെ ഒരു ശൈലിയാണ്. ഒരു ഫ്രഷാവുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? തലയിലൊക്കെ എണ്ണ തേച്ച് ഫ്രഷായിട്ട്. ഇങ്ങനെ ഉപസിക്കാവുന്ന പോലും ഒരു മനുഷ്യനെ കണ്ടാൽ അറിയത്തില്ല. അപ്പോൾ അടുത്തത് വീണ്ടും രഹസ്യത്തിൽ കാണുന്ന നാലാമത്തെ പ്രാവശ്യം ശ്രദ്ധിച്ചു. അതല്ല, ദൈവജനം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്, ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന പദങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ആ രഹസ്യത്തിൽ കാണുന്നതെന്നുള്ളതെല്ലാം ഒന്ന് വായിച്ചു നോക്കിക്കേ. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുന്നു, രഹസ്യത്തിൽ കാണുന്ന പിതാവ് കേൾക്കുന്നു, രഹസ്യത്തിൽ കാണുന്ന പിതാവ് കാണുന്നു. അടുത്തതിനി 19-ാം വാക്യമാണ്. അവിടെ എന്തോ വായിക്കാം, അതുകൊണ്ട് വായിച്ചു നിർത്താം. അടുത്തത് ഇനി നിക്ഷേപങ്ങളെക്കുറിച്ചാണ്. യഹൂദൻ്റെ അടുത്തൊരു വലിയ സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹ്യ ജീവിതത്തിൻ്റെ അവൻ്റെ സ്ഥാനം നിർണയിച്ചിരുന്നത് അവനെന്തോ നിക്ഷേപമുണ്ടെന്ന് നോക്കിയിട്ട. കർത്താവ് പറയുന്നത് എന്തുവാ?
കീടങ്ങളും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ നിങ്ങൾ സ്വരൂപിക്കരുത്. നിങ്ങളുടെ ട്രഷർ, നിങ്ങളുടെ നിക്ഷേപം ഈ ഭൂമിയിലായിരിക്കത്തില്ല, ആയിരിക്കരുത്. ഈ ലോകത്തിലെ ഏത് മനുഷ്യനും ശ്രദ്ധിക്കുന്നത് എന്തുവാ? ഭൂമിയിൽ നിക്ഷേപം ഉണ്ടാക്കാനാണ്. ഇപ്പം മനുഷ്യൻ ഏറ്റവും അധികം നിക്ഷേപിക്കുന്നത് എന്തിലാണ്? സ്വർണത്തിലാ. സ്വർണത്തിൻ്റെ വില അങ്ങ് കയറുകയല്ലേ? സ്വർണത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില അങ്ങനെ. ഒരു കാലത്ത് ഭൂമിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ലാൻഡ്, ഭൂമിക്ക് ഭൂമിയിലായിരുന്നു, വസ്തുവകകളിലായിരുന്നു. പിന്നൊരു കാലത്ത് ഷെയർ മാർക്കറ്റിലായിരുന്നു. അപ്പം അത് ഒരാൾക്ക് എത്ര ഉണ്ടെന്നുള്ളതാ. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്തൊക്കെ കല്യാണം പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 50,000 രൂപയും 50 പവനും 50,000 രൂപയാണ്, അല്ലെ? 100 പവനും 100,000 രൂപയും. പൈസയല്ല അവരധികം കൊടുക്കുന്നത്. അവർ കൊടുക്കുന്നത് എന്തുവായിരുന്നു? സ്വർണ്ണമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഈ ഏരി നമ്മുടെ ഈ വടക്കൻ ഭാഗത്ത് അത് ഏറ്റവും കൂടുതൽ. തെക്ക് നേരെ തിരിച്ചാ, അവിടെ സ്ഥലമാണ് കൊടുക്കുക അവരധികം. നിക്ഷേപങ്ങൾ എത്രയുണ്ട്? ഒരു വീട്ടിൽ എന്നാ ആസ്തിയുണ്ട്? ഒരു 10-20 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. അതാണ് അവർ പറയാതെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിൽ ആയിരിക്കരുത്. കാരണം എന്നാ? ഇത് പുഴുവും തുരുമ്പും കള്ളന്മാരും ഒക്കെ കൊണ്ടുപോകുന്നതാ. പക്ഷെ നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം? സ്വർഗത്തിൽ നിങ്ങൾ സ്വരൂപിച്ചുകൊള്ളു. എന്തുകൊണ്ടാ ഭൂമിയിൽ ചെയ്യരുതെന്ന് പറയാൻ കാരണം, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പോരാൻ നേരത്ത് നിങ്ങൾ ബാങ്കിൽ നിന്ന് 100,000 രൂപ എടുത്ത് വീട്ടിൽ വെച്ചാ പോന്നേ, പക്ഷെ അത് അലമാരി വെച്ച് പൂട്ടിയില്ല, നിങ്ങളത് മേശപ്പുറത്ത് വെച്ച് തന്നെ ഇങ്ങോട്ട് പോന്നേ. ക്ലാസ്സിലായിരിക്കുന്നതെന്ന് വെച്ചാലും ചിന്ത മുഴുവൻ എവിടാ? മേശപ്പുറത്തിരിക്കുന്ന പൈസയിലാ. ഇവിടുന്ന് ആദ്യം ഓടി ചെന്ന് എന്ത് ചെയ്യും? ഓണം പോയി നോക്ക് കാശോട് കൊണ്ടുവന്നാൽ നോക്കല്ലേ. എന്താ കാരണം? അത് സുരക്ഷിതമായൊരു സ്ഥാനത്ത് അല്ലിരിക്കുന്നത്. ഓ, നെടുവീർപ്പ് വീണത് അപ്പോൾ ഒരു ആശ്വാസം വന്നത് അപ്പോഴാണ്. എവിടെ നിന്റെ നിക്ഷേപമാണോ അവിടെ നിന്റെ ഹൃദയം ഉണ്ടായിരിക്കും. അതാ പണ്ടൊരു പാട്ടുകാരൻ, സ്വർഗത്തിലാണ് എൻ്റെ നിക്ഷേപം. നീ നിക്ഷേപിച്ചതൊക്കെ അവിടെ ആണോ? നിത്യതയിലാണോ? സ്വർഗത്തിലാണോ? നിന്റെ ഹൃദയവും അവിടെ തന്നെ ആയിരിക്കും. ശരി, ഞാൻ ഇവിടെ കൊണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? കർത്താവിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. ന്യായപ്രമാണത്തെ കർത്താവ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നായിരുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ.